നമസ്കാരം ഞാൻ പാർക്കോ ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക് സർജൻ ഡോക്ടർ നബീൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ല് പൊട്ടലുകൾ ഫ്രാക്ചേഴ്സ് അല്ലെങ്കിൽ മസിൽസിൻ്റെ ഇഞ്ചുറീസ് പേശികളുടെ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ലാബ് പോലത്തെ ഹാഫ് പ്ലാസ്റ്റർ അല്ലെങ്കിൽ കാസ്റ്റ് എന്ന് പറയുന്ന ഫുൾ പ്ലാസ്റ്റർ ഈ ടൈപ്പ് പ്ലാസ്റ്ററുകളിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എപ്പോഴാണ് ഇനി തിരിച്ച് ഡോക്ടറെ ഇമ്മീഡിയറ്റ്ലി കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യം വരുമോ ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഏറ്റവും ആദ്യം നമ്മൾ ആലോചിക്കേണ്ട കാര്യം സ്വെല്ലിങ് നീർക്കെട്ട് നീർക്കെട്ട് എപ്പോഴും നമ്മൾ പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഫോർട്ടി എയ്റ്റ് ടു സെവൻറ്റി ടു അവേഴ്സ് വരെ നീർക്കെട്ട് വന്ന് പോകുന്ന ഒരു ടൈമാണ് ആ സമയത്ത് നമ്മൾ കാല് പൊക്കി വയ്ക്കുക കൈ നല്ല ലിഫ്റ്റ് ചെയ്ത് വെക്കുക എലിവേറ്റ് ചെയ്ത് വെക്കുക വിരലുകൾ അനക്കിക്കൊണ്ടിരിക്കുക നമ്മൾ മാക്സിമം മൂവ്മെൻറ്റ്സ് കൂട്ടുക നമ്മൾ ഈ ഒരു ടൈമിൽ മോതിരങ്ങളോ അല്ലെങ്കിൽ വളകൾ ബാങ്കിൾസ് ഇതൊന്നും അവോയ്ഡ് ചെയ്യണം നമ്മൾ അതിനു വേണ്ടി നീർക്കെട്ട് കുറയ്ക്കാനുള്ള മെഡിസിൻസ് നമ്മൾ എന്തായാലും എപ്പോഴും തരുന്നതായിരിക്കും എന്നിട്ടും സ്വെല്ലിങ് നീർക്കെട്ട് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ നിർബന്ധമായിട്ട് കാണേണ്ടതാണ് വേദനകൾ ഫ്രാക്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഫ്രാക്ചേഴ്സിൻ്റെ വേദന നമ്മൾ പ്ലാസ്റ്റർ ഇട്ടതിന് ശേഷം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും വേദന കുറയേണ്ടതാണ് വേദന വളരെയധികം വരികയാണെങ്കിൽ വലിയവരിൽ വളരെ അൺകൺട്രോളബിളായിട്ടുള്ള സഹിക്കാൻ പറ്റാത്ത വേദന വിങ്ങുന്ന വേദന വരികയാണെങ്കിൽ കുട്ടികളിലാണെങ്കിൽ നല്ല സഹിക്കാൻ പറ്റാത്ത കൺട്രോൾ ചെയ്യാത്ത വേദനകൾ ഉറങ്ങാൻ പറ്റാത്ത വേദനകളൊക്കെ ആണ് വരുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഡോക്ടറെ നിങ്ങൾ തിരിച്ച് ഇമ്മീഡിയറ്റ്ലി കൺസൾട്ട് ചെയ്യണം പിന്നെ വിരലുകളുടെ കളറ് കളർ സാധാരണ നോർമൽ സൈഡ് വെച്ച് നോക്കുമ്പോൾ കളർ വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വൈറ്റ് കളറാണ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഗ്രേ കളറായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി രക്തസഞ്ചാരം ബ്ലോക്കായതിൻ്റെ ലക്ഷണങ്ങളാണ് അങ്ങനെയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ തിരിച്ചു വന്ന് കാണിക്കേണ്ടതാണ് ലോസ് ഓഫ് സെൻസേഷൻ അതായത് തരിപ്പുകൾ വരുന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റർ ഇട്ടതിന് ശേഷം തരിപ്പുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി കാണിക്കണം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ കമ്പാർട്ട്മെൻറ്റ് സെൻട്രോം എന്ന് പറയുന്ന മാരകമായ രോഗത്തിൽ നിന്ന് നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി ഡോക്ടർ വന്ന് കാണിക്കേണ്ടതാണ് താങ്ക്